കാത്തിരിക്കുന്നു. ക്ഷമിക്കണം, ഇന്നു വരാം. തല്ലുകൊള്ളും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമിഴിനിൽ കണ്ട പോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് 30 വർഷം പഴക്കമുള്ള ആമിന ടൈലേഴ്സ് എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്കറിയാം 1991 സാജൻ സാർ സംവിധാനം ചെയ്ത അശോകേട്ടൻ, പാർവതി ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ, കുതിരവട്ടം പപ്പുചേട്ടൻ, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട്, ഫിലോമിന ചേച്ചി, അങ്ങനെ ഒരുപാടൊരു മലയാളത്തിൻ്റെ കോമഡി താരനിര തന്നെ അഭിനയിച്ച ഒരു സിനിമയാണ് ആമിന ടൈലേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടുത്തുള്ള കാരാകുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷനിലുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് എത്രത്തോളം ഞാൻ കാണിച്ച് മാക്സിമം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക്, ഞാനിപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ അയ്യർമലയുടെ താഴെ നിൽക്കുന്നത് ഇതാണ് അങ്കര ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടെയുള്ള ലൊക്കേഷൻസ് ഒരുപാട് നൊസ്റ്റാൾജിയ നിറഞ്ഞ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ലൊക്കേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലൊക്കേഷൻ കാഴ്ചകളിക്ക് വിട്ടാലോ. അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്ന് നേരെ കാരാകുറിശി എത്തിയിട്ടോ, മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടുത്തുള്ള കാരാകുറിശി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ജ്യോതിപ്രകാശ് മാഷാണ് കൂടെ ഉള്ളത്. അപ്പോൾ മാഷ് ഇവിടെ ഇവിടുത്തെ സ്കൂളിൽ സാറാണ്, സാറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ജംഗ്ഷിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ ജംഗ്ഷനിലെത്തി. കാരാകുറിശി ജംഗ്ഷനാണ് ഇത് അപ്പോൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ആമിന ടൈലേഴ്സ് എന്നുള്ള മൂവിയിലെ ആ കട കുന്നത്തങ്ങാടി ജംഗ്ഷനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ജംഗ്ഷനാണ്. ദേ ഇവിടെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും, ദേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അവിടെ പോയിട്ട് അവിടെ ആ കട നിന്നിരുന്ന സ്ഥലം നമ്മുടെ അബ്ദുൾ അസീസിൻ്റെ ടിപ് ടോപ്പ് ടൈലേഴ്സ് അഥവാ ആമിന ടൈലേഴ്സ് നിന്നിരുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് സ്കൂള്, ഇവിടെ സ്കൂളുണ്ട്. പിന്നെ കാണുന്നത് ദേ ഇതുണ്ടോ, ഇവിടെയാണ് നമ്മുടെ ടിപ് ടോപ്പ് ടൈലേഴ്സായിട്ട് എടുത്തത് കേട്ടോ. ഇതാ ഈ കാണുന്ന കടയാണ് ടിപ് ടോപ്പ് ടൈലേഴ്സായിട്ട് എടുത്തിരിക്കുന്നത്. ഇതാ ഇതിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പാണ്. ഏറ്റവും ഒരുപാട് മാറി അല്ലേ, ഒരുപാട് മാറിയില്ല. അതെ അതെ, ഒരുപാട് മാറി. പഴയ ഉണ്ടായിരുന്ന 3 ബിൽഡിങ്ങുകൾ ഇവിടെ നിന്ന് പൊളിച്ചു പോയി. ഒരു 10-30 വർഷത്തെ പഴക്കം ഉണ്ടല്ലോ സിനിമയ്ക്ക്. മൊത്തം മുഖച്ചായ തന്നെ മാറി എന്ന് പറയാം, ഒരുപാട് മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ് ടോപ്പ് ടൈലേഴ്സായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കാരാകുറിശി ജംഗ്ഷൻ. അന്ന് അവിടെ പറവൂർ ഭരതൻ ചേട്ടൻ്റെ കട ഉണ്ടായിരുന്നത് ഇതേ ഇവിടെയാണ് അല്ലേ. പക്ഷേ അതെ അതെ, ഇതല്ല ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു ഫാൻസി കടയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ടിപ് ടോപ്പ് ടൈലേഴ്സ് ഇത്, പിന്നെ ഇപ്പുറത്തും ഒരു കടയുണ്ടായിരുന്നു, അങ്ങനെ ഹോട്ടലായിരുന്നു. അതെ അതെ, പല ആംഗിളിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ സീൻസും ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കുന്നത്തങ്ങാടി നമ്മുടെ കാരാകുറിശി ജംഗ്ഷനിൽ ചിത്രീകരിച്ച സീൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് നൊസ്റ്റാൾജി വരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ആ 30 വർഷം മുന്നേ ഉള്ള ആ തമാശ പടം, അതിൽ കുതിരവട്ടം പപ്പുചേട്ടനൊക്കെ നല്ല അടിപൊളി അഭിനയമാണ്, കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് അഭിനയിച്ച ആ ഒരു സിനിമ അവിടെ. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ ഇതാ ഈ ഒരു കടറ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ അശോകൻ ചേട്ടൻ ടിപ് ടോപ്പ് ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ആ ഒരു ബോർഡ് വയ്ക്കുന്നത്. ഈ ഒരു കടറ ഫ്രണ്ടിൽ ബോർഡ് വയ്ക്കുന്നു അശോകൻ ചേട്ടൻ്റെ അച്ഛൻ വന്ന് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ ശങ്കരാടി ചേട്ടൻ ചായ വേണോ ചോദിച്ചിട്ട് എല്ലാ പിള്ളേരൊക്കെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു, പഞ്ചായത്ത് മെമ്പർ വന്ന് സംസാരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരുന്നു ഇവിടെയാണ്. പിന്നെ അതിലേറ്റവും കോമഡി, ഒരു ചെറിയൊരു കോമഡി രംഗം എന്ന് വെച്ചാൽ നമ്മുടെ പപ്പുചേട്ടൻ, കുതിരവട്ടം പപ്പുചേട്ടൻ ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ട് വരിക, കൈനറ്റിക്കോണ്ട, പഴയ ഒരു കൈനറ്റിക്കോണ്ട വെച്ചിട്ട് ആൾ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിർത്തും, എന്നിട്ട് അളവെടുക്കാൻ നോക്കും. അപ്പോൾ പണ്ടടങ്ങാനായിട്ട് അള 30 പോയിട്ട് 44 പോയിട്ട് 30 കുവൈത്തിൽ നിന്ന് ബഹുമാനം ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തമാശ ഉണ്ടല്ലോ, അത് നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല. അത്രയും നല്ല ഒരു തമാശ രംഗങ്ങൾ ചിത്രീകരിച്ചതൊക്കെ ഈ ഒരു ജംഗ്ഷനിലാണ് ഇതാ. അപ്പോൾ നമ്മുടെ പറവൂർ ഭരതൻ ചേട്ടൻ്റെ കട ഇതാ ഇതാണ്. അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ടാണ് അത് ചിത്രീകരിച്ചത്. അതിൽ തന്നെ വേറൊരു രംഗമുണ്ട്, നമ്മുടെ അശോകൻ ചേട്ടൻ നടന്നു വരുന്നത്. ഇതേ എങ്ങനെയാണ് നടന്നു വരിക, ഈ റോഡ് വഴി നടന്നു വരിക. ഇതിങ്ങോട്ട് സ്കൂളിലേക്ക് പോകുന്ന റോഡാണ്, കാരാകുറിശി സ്കൂളിലോട്ട് പോകുന്ന റോഡാണ് ഇത്. അപ്പോൾ ഇവിടെയാണ് അശോകൻ ചേട്ടനും ഒരു പയ്യനും കൂടി നടന്നു വരുമ്പോൾ നമ്മുടെ ഭരതൻ ചേട്ടൻ പട്ടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു രംഗമുണ്ട്. ഇതാണ് ഭരതൻ, പറവൂർ ഭരതൻ ചേട്ടൻ്റെ കടയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നിട്ട് അപ്പോഴേക്കും ആളുകൾ തുന്നാൻ നിൽക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ ഇത് ഈ തുന്നാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് തുന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു രംഗവും ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇനിയും കേട്ടോ ഒരുപാട് സീൻസ്, ഞാൻ എല്ലാ സീൻസും പറഞ്ഞിരുന്നില്ല, കാരണം ആ സിനിമയുടെ ഒരു മുക്കാഭാഗത്തോളം ഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്.
ഇവിടെ ജംഗ്ഷൻ ആയതുകൊണ്ട് വേറെ പല സൗണ്ടും ഉണ്ട് ട്ടോ അപ്പോൾ അതിനെ ക്ഷമിക്കുക എല്ലാവരും അപ്പോൾ ബാക്കിയുള്ള സീൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കേറി കൃത്യമായിട്ട് വാങ്ങണം ഒരു 30 ചായ മതിയാവുമല്ലോ അല്ലേ വേണ്ട 3 ചായ മതി ആരും കാറ്റൊഴിച്ചുകൂടരുത് അതിന് ഉദാഹരണമാണ് ഈ തുന്നൽ പീടിക അപ്പോഴേ ഞാൻ കാരാകുറിച്ച് സ്കൂളിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലമാട്ടോ അതാ ഇത് ഇങ്ങോട്ടുള്ളത് ഇത് ബസ് സ്റ്റോപ്പ് ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഇത് ചെറിയൊരു ഗ്രാമമാണ് കാരാകുറിച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി നിറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ പഴയ ഒരു 30 വർഷത്തിന് ശേഷം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ഇന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു പുതിയ പുതിയ ഷോപ്സ് വന്നു ഇതാണ് ശങ്കരാടി ചേട്ടൻ്റെ ഹോട്ടൽ രാധ എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ടായിരുന്ന സ്ഥലം ഡെയിലി അവിടെ നമ്മുടെ ടൈലർ ഇവിടെ പറവൂർ ഭരതൻ ചേട്ടൻ്റെ ടൈലർ ഷോപ്പ് അങ്ങനെ അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു സീനിൽ നമ്മുടെ രാജൻ ബി ദേവ് ചേട്ടൻ ഹൈദരോസ് അബ്ദുളസീസിൻ്റെ കട തല്ലിപ്പൊളിക്കുന്ന ഒരു സീനുണ്ട് ടിപ്ടോപ്പ് ടൈലേഴ്സിൻ്റെ ബോർഡൊക്കെ തല്ലിപ്പൊളിക്കുന്നുണ്ട് അവനെ ചവിട്ടുന്ന സീനുണ്ട് അത് കറക്റ്റ് ചെയ്ത് ഈ ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് തല്ലിപ്പൊളിക്കുന്നതും പിന്നെ വേറൊരു സീൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ചേരി മജീദും മലപ്പുറം മൊയ്തീനും അതിൽ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സാണ് ജഗദീഷ് ചേട്ടനും മാമുക്കോയ ചേട്ടനും കൂടി വന്ന് ഇറങ്ങുന്നത് അതായത് നമ്മുടെ അബ്ദുളസീസ് വീണ്ടും വണ്ടിയിൽ വന്നിട്ട് എന്താടാ നമ്മുടെ ഹൈദരോസിൻ്റെ ഗുണ്ടകളോട് ചോദിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി വന്നിറങ്ങിയിട്ട് ഒരു ഒമിനിയിലാണ് വന്നിറങ്ങുക വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ടാണ് പ്രകടനങ്ങൾ നടത്തുക നമ്മുടെ ഉറിയൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് ഒരു പ്രകടനമൊക്കെ നടത്തി അത് അവസാനം നമ്മുടെ കത്തിയൊക്കെ എടുത്തിട്ട് മലപ്പുറം കത്തി എടുക്കട്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്കൊന്നും അറിയില്ല പക്ഷേ എന്താ വെച്ചാൽ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഗുണ്ടകളെ പോലെയൊക്കെ കാണിച്ച് അവസാനം നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഹോട്ടൽ രാധ നമ്മുടെ ശങ്കരാടി ചേട്ടൻ്റെ ഹോട്ടലാട്ടോ അത് ഇതിപ്പോൾ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ഇതാ ദുബായ് ഷോപ്പിംഗ് സെൻറ്റർ ഇവിടെ ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ വാഴക്കൊലയൊക്കെ വെട്ടി അരിയുന്നത് 100 രൂപയാണ് ഒരു വാഴക്കൊലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഈ വാഴക്കൊലയുടെ പഴമൊക്കെ അങ്ങനെ എല്ലാവർക്കും നാട്ടുകാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സീനുണ്ട് അങ്ങനെ ഒരുപാട് സീൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് സീൻസ് ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത്രയും നൊസ്റ്റാൾജി നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ വന്നു കേട്ടത് എന്താ വെച്ചാൽ പഴയ ആ ഒരു ഗ്രാമം ഇവിടെ വന്നവർക്കും എല്ലാവർക്കും അറിയാം ആമിന ടൈലേഴ്സ് കാരണം ആ ഒരു പടം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അതൊരു രണ്ട് സീൻസ് ഇനി അടുത്ത സീൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്ന് പറയടാ നിന്റെ മോരുകൾ ഞമ്മൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത് ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല അപ്പൊ നമ്മള് അങ്ങനെ കാരാകുറിശി ജംഗ്ഷനിൽ വന്നു ആ കാഴ്ചകൾ കണ്ടു ഇനി നമ്മൾ പോകുന്നത് കാരാകുറിശി ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇതാ കവാടം കണ്ടോ ഈ റോഡും ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാരണം ഈ സ്കൂള് നമ്മുടെ അതിൽ ലോനപ്പം മാസ്റ്റർ ഉണ്ട് ലോനപ്പം മാസ്റ്ററുടെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നസെൻ്റ് ചേട്ടനാണ് ഇന്നസെൻ്റ് ചേട്ടൻ വളരെ കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത് ആ മാഷയുടെ അഭിനയം ഭയങ്കര ഇതാണ് ഇതാ ഇപ്പോൾ പോണ വഴിക്കാണ് എനിക്ക് ജ്യോതി മാഷ എനിക്ക് പറഞ്ഞു തന്നത് അയ്യപ്പേട്ടൻ്റെ പെട്ടിക്കടയാണ് അല്ലേ കാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് നടത്തുന്ന ഞാനിവിടെ ആമിന ടൈലേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ കാണിക്കാൻ വന്നതാണ് അപ്പോൾ ഒരുപാട് അന്നത്തെ കാലത്ത് ഇത് ഇവിടെ ഈ കട ഉണ്ടായിരുന്നു അല്ലേ അതെ ആമിന ടൈലേഴ്സ് എടുക്കും 30 വർഷം മുന്നേ ഈ പെട്ടിക്കട അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് 87 മുതലുണ്ട് അല്ലേ അപ്പോൾ 91-ലാണ് ഈ പടം എടുത്തത് അപ്പോൾ അന്ന് അശോകേട്ടൻ ഇറങ്ങി നടക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ ഇതി കൂടെ അതൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ അതാണ് ഞങ്ങൾ സ്കൂളിലൊന്ന് പോയിട്ട് വരാം സ്കൂളിൽ നിന്ന് കാണിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് അപ്പോൾ പോണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അയ്യപ്പേട്ടൻ്റെ കടയൊന്ന് കാണിച്ചു തന്നു വളരെയധികം നൊസ്റ്റാൾജി നിറഞ്ഞ സ്ഥലങ്ങളാട്ടോ അതൊക്കെ പഴയ നമ്മുടെ പാലക്കാടിൻ്റെ ഒരു ഉൾനാടൻ പ്രദേശം എന്ന് പറയാം കാരാകുറിശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരാകുറിശി എനിക്ക് പലപ്പോഴും സാമ്യം തോന്നിയിട്ടുള്ള ഒരു മലയോര പ്രദേശം പോലെയാണ് ഇതുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് കോട്ടയത്ത് നിന്നുള്ളവരൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ലാൻഡ്സ്കേപ്പുമായിട്ട് കോട്ടയം ജില്ലയുടെ ലാൻഡ്സ്കേപ്പുമായിട്ട് സാമ്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ മെയിനായിട്ട് റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് അല്ലേ അതെ അപ്പോൾ ആ നമ്മളൊരു നാട്ടിൽ വരുമ്പോൾ ആ നാടിനെക്കുറിച്ചും കൂടി നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇതാണ് GVHSS കാരാകുറിശി അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ബിൽഡിങ്സൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നല്ലേ ഇവിടെയായിരുന്നു നമ്മുടെ കാരാകുറിശി ആ ഒരു നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ ലോനപ്പം മാസ്റ്റർ ഇതെടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി അതെ ഇപ്പോൾ ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ആണ് ഇതാ ഹയർ സെക്കൻഡറി വിഭാഗം എഴുതി വെച്ചിട്ടുണ്ട്
ഈ ഒരു ബിൽഡിങ്ങിലിത് അവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ക്ലാസ് നടക്കുന്ന സമയമാണ്. ഇവിടുന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് മാറി കിട്ടും അതൊക്കെ. നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ അതിൽ രോഹനപ്പ മാസ്റ്ററായിട്ട് വന്നതും ടീച്ചർമാരെ പഴയ ബിൽഡിംഗ് ഇവിടെ ആയിരുന്നു അല്ലേ? ഈ ഒരു തന്നെയായിരുന്നു അത്. അപ്പോൾ നമുക്കതിൽ കാണാൻ സാധിക്കും, അന്ന് ഈ മതിലൊക്കെ ചെറുതായിരുന്നു. അതിൽ നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ തമാശ പറയുന്നു, നമ്മുടെ ടീച്ചറുമായിട്ട് രാവിലെ ടീച്ചർ വൈകിയും എന്താ ടീച്ചറെ വൈകിയെന്ന് ചോദിക്കുന്നതും, ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്താ മനോരമയല്ലേ വായിക്കുന്നത്, ഓ മനോരമ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നതും. പിന്നെ നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ തന്നെ വേറെ അടുത്തുള്ള ടീച്ചർ ക്ലാസ് എടുക്കുന്ന ടീച്ചറോട് അങ്ങനെ കോഡ് ഭാഷയിൽ കേട്ടെടുത്താണെ കേട്ടെടുത്ത് ആ ഒരു ടോണിൽ, അച്ഛനുണ്ടോ കിടപ്പിലാണ്, അമ്മയുണ്ടോ കുഴപ്പമില്ല, പട്ടിയുണ്ടോ കെട്ടിയിടാം, അവസാനം പറയും ഇന്ന് വരാമെന്ന് പറയുമ്പോൾ ടീച്ചർ പറയും തല്ലുകൊള്ളുന്നു. അത് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ സ്റ്റുഡൻസിനും കാര്യം പിടുത്തം കിട്ടും. എന്നിട്ട് മാഷെ കളിയാക്കുന്ന ഒരു രംഗമാണ്, കൂക്കും. എന്നിട്ട് ആ അബ്ദു എന്ന് പറയുന്ന ചെറിയ പയ്യനെ തല്ലാൻ കൊണ്ടുവരുന്നതൊക്കെ ഇവിടെയാണ്. എന്നിട്ട് അവൻ്റെ മുത്തശ്ശൻ വരുമ്പോൾ ഒരു കത്ത് വായിക്കാൻ കൊടുക്കും, വായിക്കുന്നതും. പിന്നെ പുറത്തേക്ക് കാണുമ്പോഴാണ് നമ്മുടെ ആ ജംഗ്ഷനൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചിട്ടാട്ടോ. പിന്നെ നമ്മുടെ മൂരി ഹൈദ്രോസ് നമ്മുടെ മാഷ് ലോനപ്പ മാസ്റ്ററോട് ഒരു കത്ത് വായിക്കാൻ കൊണ്ടുവരുന്നത്. നമ്മുടെ അബ്ദുൾ അസീസ്, അതായത് ആ അബ്ദുൾ അസീസ് അശോകൻ ചേട്ടൻ ആമിനയ്ക്ക് ഒരു കത്തെഴുതും. അത് നമ്മൾ ഡ്രസ്സ് വെച്ച് കൊടുക്കുമ്പോൾ അതിൽ വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു കൊടുക്കുന്ന ലെറ്റർ കത്ത് ഇവർക്കൊന്നും വായിക്കാൻ അറിയില്ല. അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് മാഷിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്, ആ മാഷ് പറയുന്നത് ഇതിങ്ങനെ കത്തെഴുതിയതാണ്, ഇത് വായിക്കാൻ പറ്റാത്തതാണ്, ഒരു ലവ് ലെറ്ററാണെന്ന് പറയുന്ന ഒരു രംഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഹൈദ്രോസ് നമ്മുടെ അബ്ദുവിൻ്റെ കട തല്ലി പൊളിക്കാൻ വേണ്ടി പോകുന്നത്, ആ ജംഗ്ഷനിലേക്ക് പോകുന്നത്. ജസ്റ്റ് ജംഗ്ഷനും ഈ ഇതും ഈ സ്കൂളുമാണ് ആ പ്രധാനപ്പെട്ട ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാരാകുറിശി സ്കൂള്. ഇതെൻ്റെ അച്ഛൻ പഠിച്ച സ്കൂൾ കൂടിയാണ്. അച്ഛൻ ചെറുപ്പത്തിൽ ഒരുപാട് ഇവിടെയൊക്കെ കളിച്ച് വളർന്നിട്ടുണ്ടെന്ന് അച്ഛൻ എന്നെ വരുമ്പോൾ പറഞ്ഞു കേട്ടോ, കാരാകുറിശി സ്കൂളിൽ എൻ്റെ അച്ഛൻ്റെ പഴയ നാടാണ്. സോ അങ്ങനെയും കൂടി എനിക്ക് വലിയൊരു ഓർമ്മയുണ്ട്. ഇവിടെ ഹൈസ്കൂൾ വിഭാഗം ഇവിടെയാണ്, ഹയർ സെക്കൻഡറി വിഭാഗം ഇവിടെയാണ്, ഗ്രൗണ്ട് ഇതാണ് അല്ലേ മാഷ്? ഗ്രൗണ്ട് അല്ലേ? അതെ. അപ്പോൾ ബിൽഡിംഗ് ഇപ്പോൾ പൊളിക്കാൻ പോവുകയാണ്, ബിൽഡിംഗ് പൊളിക്കാൻ പോവുകയാണ്. അതെ, മെയിൻ ബിൽഡിംഗ് പൊളിക്കാൻ, മെയിൻ ബിൽഡിംഗ് പൊളിക്കാൻ പോവുകയാണ്. പഴയ നൊസ്റ്റാൾജി എന്ന് പറഞ്ഞാൽ ഒരുപാട് അതാണ്, ഒരുപാട് പഴയ ആളുകൾക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇതൊക്കെ. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്കിത് ചെറുപ്പത്തിൽ പഠിച്ച സ്കൂള്, ഇപ്പോൾ എൻ്റെ അച്ഛന് പഠിച്ച സ്കൂളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓർമ്മ വരിക. അപ്പോൾ അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഓർമ്മകൾ നിറഞ്ഞ സ്ഥലം. എനിക്കും എൻ്റെ വിദ്യാലയം, ഞാൻ പഠിച്ച വിദ്യാലയം അതുപോലെ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇതാണ് കാരാകുറിശി ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും. എനിക്ക് മാഷ് അറിഞ്ഞൂടെ, നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ, പഠിക്കാൻ വന്നാ പഠിക്കണം, കാത്തിരിക്കുന്നു. ക്ഷമിക്കണം, പട്ടിയുണ്ടോ കെട്ടിയിടാം, ഇന്നു വരാം തല്ലുകൊള്ളും. അപ്പോൾ ഈ ഹൈസ്കൂളിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഞാൻ പറഞ്ഞല്ലോ മലയാളി പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടപ്പെട്ട ആ സീനാണ് നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ കോമഡി പറയുന്നത്, അതായത് ആ ടീച്ചറുമായിട്ടുള്ള കോമഡി. അത് എന്നും മലയാളി പ്രേക്ഷകർ ഈ കോമഡി ഇതിലൊക്കെ കാണുന്നതാണ്, ക്ലിപ്സിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു കോമഡി പറയുന്ന ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞു. പിന്നെ അത് വിപരീതപദം പറയുന്ന ഒരു ഇതുണ്ട്, നമ്മുടെ മാഷ് വിപരീതപദം പറയുമ്പോൾ രാത്രി പകൽ, പകൽ രാത്രി പറയുമ്പോൾ ഓ എനിക്ക് വയ്യ, അങ്ങനെ ഓരോന്ന് ഇന്നസെൻറ്റേട്ട് ഓരോന്ന് പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് പറയുന്ന കുറേ രംഗങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഹൈദ്രോസ് കത്തും കൊണ്ട് വായിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന് മുന്നേ മാഷ് ഈ വിപരീതപദം പഠിപ്പിക്കുകയായിരിക്കും കുട്ടികളെ. അങ്ങനെ അവസാനം മാഷ് മടുത്തിട്ടാണ് പുറത്തേക്ക് വരുമ്പോഴാണ് ഹൈദ്രോസിനെ കാണുന്നത്. ആ രംഗം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാരാകുറിശി ജംഗ്ഷനിലേക്ക് തന്നെ പോകാം അല്ലേ ഇവിടുന്ന്. അവിടെ നമ്മുടെ ആമിന ടൈലേഴ്സിലെ പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറഞ്ഞില്ലേ, മഞ്ചേരി മജീദും മലപ്പുറം മൊയ്തീനും രണ്ട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തത്, അത് ആ അവർ വന്നതിന് ശേഷം നമ്മുടെ ഹൈദ്രോസിനെ പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഹൈദ്രോസ് വന്നിട്ട് രാത്രി എടുത്തൊരു സീനുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളരിപ്പായിട്ട് മുറകളൊക്കെ എടുത്തിട്ട് ഹൈദ്രോസിനെ തളയ്ക്കാൻ വേണ്ടി വരുന്നത്. അത് ഈ ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കും. കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ രാത്രിയിൽ ഹൈദ്രോസിന് ചീത്ത പറയുന്നു, ഈ പോട മൂരി ഹൈദ്രോസി എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്ന ഒരു രംഗമുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ അവിടെ രംഗങ്ങൾ, ഞാൻ പറയുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലെന്നും നൊസ്റ്റാൾജിക്കായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന സീൻസ് മാത്രം പറയുന്നത്. നമ്മുടെ ആ രണ്ടു പേരും കൂടി ഹൈദ്രോസിനെ നമ്മുടെ ഷർട്ടം തുടരാണ്ട് കളരി മുറകളൊക്കെ കാണിക്കുന്ന ഒരു സീനാണ് അതിലെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വരുന്നത് മെയ് പ്രധാനമായിട്ടും ക്ലൈമാക്സ് രംഗമാണ്. ക്ലൈമാക്സിൽ നമ്മുടെ മൂരി ഹൈദ്രോസ് നമ്മുടെ അബ്ദുൾ അസീസിൻ്റെ ഈ കട, ഈ കട തല്ലി പൊളിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആദ്യം ബോർഡ് തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് ഹൈദ്രോസും
നമ്മുടെ പപ്പുചേട്ടൻ. പപ്പുചേട്ടൻ അതിലൊരു പ്രധാനപ്പെട്ട കുവൈത്തുകാരൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈദ്രോസിൻ്റെ മകളെ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതും പിന്നെ അവസാനം ആ ശ്രമം പരാജയപ്പെടുന്നതും അപ്പോഴേക്കും നമ്മുടെ അബ്ദുൾ അസീസ് അശോകൻ ചേട്ടൻ്റെ കഥാപാത്രം ഞാൻ ഹൈദ്രോസുക്ക നിങ്ങൾ പൊളിക്കണ്ട ദയവ് ചെയ്ത് പൊളിക്കരുത് ഞാൻ അവളെ കെട്ടുമെന്ന് പറഞ്ഞിട്ട് വരുന്നതും അവസാനം എന്നിട്ട് ഹൈദ്രോസ് ആണ് തല്ലുന്നത് അതായത് ഹൈദ്രോസ് നമ്മുടെ അശോകൻ ചേട്ടനെ തല്ലി വീഴ്ത്തി ഇവിടെ ചവിട്ടുന്നതായിട്ടുള്ള സീനൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആ ക്ലൈമാക്സ് രംഗം അതാണ് എന്നതിന് ശേഷം തല്ലി വീഴ്ത്തി ഇവിടെ നിന്നാണ് അശോകട്ടൻ പിന്നെ ഓട്ടി വന്നിട്ട് ഇവിടെ നിന്നാണ് ഓട്ടി വരിക അവസാനം എണീറ്റിട്ട് ഞാൻ തന്നെ അവളെ കെട്ടും ആമിനിനെ കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഓട്ടി വന്നിട്ട് ഇതാ ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഹൈദ്രോസിനെ തല്ലുന്നത് ഹൈദ്രോസ് ബോർഡ് ഇളക്കാൻ നിൽക്കുമ്പോഴേക്കും ആമിന ടൈലേഴ്സിനുള്ള ബോർഡ് ഇളക്കാൻ നിൽക്കുമ്പോഴേക്കും തല്ലി ഇങ്ങോട്ട് വീഴ്ത്തും വീഴ്ത്തിയിട്ട് പിന്നെ ചവിട്ടി ഇത് അവിടെ വെച്ചിട്ടാണ് ബോർഡൊക്കെ മാറ്റുന്നതിന് പകരം ചവിട്ടി പകരം ചോദിച്ചിട്ട് ആളെ തല്ലി വശം കെടുത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ് അവസാനം തല്ലി ഹൈദ്രോസിനെ വീഴ്ത്തുക അബ്ദുൾ അസീസ് വീഴ്ത്തുന്ന ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് പിന്നെ അതിന് വേറൊരു രംഗം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമാക്സ് രംഗം നോക്കി പിന്നെ ശേഷം നമ്മുടെ കീരിക്കാടൻ ജോസ് കീരിക്കാടൻ ജോസ് ചേട്ടൻ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അതിൽ മൂപ്പര് വന്നിറങ്ങുന്നത് ബസ് വന്നിറങ്ങുന്നത് ഇവിടെയാണ് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ മഞ്ചേരി മജീദ് അതായത് ജഗദീഷ് ചേട്ടൻ ഇവിടെ ഉണ്ടാവും ജഗദീഷ് ചേട്ടൻ ആളെ കാണുമ്പോഴേക്കും ഞെട്ടും ഞെട്ടിയിട്ട് ഇതാ അവിടെ നിന്നാണ് ഹോട്ടൽ രാധ അതിൻ്റെ മുന്നിൽ നിന്നാണ് കൂട്ടിയിട്ട് പോവുക അങ്ങനെ കൂട്ടിയിട്ട് പോകുന്നൊരു രംഗട്ട് അപ്പോൾ നമ്മുടെ പറവൂർ ഭരതൻ ചേട്ടൻ്റെ അതായത് വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പറവൂർ ഭരതൻ ചേട്ടൻ്റെ കട ഭരതൻ ചേട്ടൻ ഇങ്ങനെ നോക്കും അപ്പോൾ മുണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കീരിക്കാടൻ ജോസ് നടന്നു പോകുന്നത് ജഗദീഷ് ചേട്ടൻ കൂടി നടന്നു പോകുന്നത് ഇങ്ങോട്ടാണ് പിന്നെ നമ്മുടെ കീരിക്കാടൻ ജോസ് തല്ലിയിട്ട് കീരിക്കാടൻ ജോസ് നമ്മുടെ ഹൈദ്രോസിനെ തല്ലിയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരുന്നതും തല്ലാൻ പോകുന്നതായിട്ടുള്ള രംഗമുണ്ട് അവരിങ്ങനെ ഈ ജംഗ്ഷനിലേക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് പേരും കൂടി നമ്മുടെ ജഗദീഷ് ചേട്ടനും മാമുക്കോയ ചേട്ടനും കീരിക്കാടൻ ജോസും കൂടി ഇങ്ങനെ വന്നിട്ട് ഭീഷണിപ്പെടും എല്ലാവരും ഭീഷണിപ്പെടും നാട്ടുകാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് തല്ലാൻ പോകണതും പിന്നെ ഹൈദ്രോസിനെ തല്ലിയിട്ട് വരുന്നത് തല്ലിയിട്ട് വരുമ്പോൾ നമ്മുടെ മാമുക്കോയ ചേട്ടനും ജഗദീഷ് ചേട്ടനും ഇവിടെ നിന്നിട്ടാണ് ഒരു ഹൈദ്രോസും ഇവിടെ നമ്മുടെ നമ്മളെ വെല്ലാനില്ല എല്ലാവരും അടിച്ചു വീഴ്ത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് സീൻസാണ് അപ്പോൾ ഹൈദ്രോസ് കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സീനും അതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി നിറഞ്ഞ രംഗങ്ങൾ നമുക്ക് ഓർമ്മയിലേക്ക് വരും ഈ സിനിമയിൽ അപ്പോൾ ഇതെല്ലാം എനിക്ക് പരിചയപ്പെടുത്തി തരാനും ഒക്കെ സഹായിച്ചത് നമ്മുടെ മാഷാണ് കേട്ടോ ജ്യോതി പ്രകാശ് മാഷാണ് എല്ലാം എനിക്ക് ഇവിടുത്തെ സഹായങ്ങളൊക്കെ ചെയ്തു തന്നത് അപ്പോൾ മാഷയ്ക്കൊരു പ്രത്യേക താങ്ക്സ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു നൊസ്റ്റാൾജി നിറഞ്ഞ ലൊക്കേഷൻ നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം ഹൈദ്രോസെ പറയണത് കേക്ക് വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട ഇനി ആരെങ്കിലും ഉണ്ടോ കുന്നത്തങ്ങാടിയില് ഞാൻ ആമനെ നിൽക്കാതെ നിൽക്കാൻ പോണ അപ്പോ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കുന്നത്തങ്ങാടി തന്നെ കാരാകുർശി ആമന ടൈലേഴ്സിലെ കുന്നത്തങ്ങാടി അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ നമുക്ക് ഈ ലൊക്കേഷൻ കാണിച്ചു തന്ന സ്കൂളും കാരാകുർശി ജംഗ്ഷനിലെ ഈ കടകളൊക്കെ കാണിച്ചു തന്ന ജ്യോതി പ്രകാശ് മാഷ്ക്ക് ഒരു പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ എന്തായാലും ഈ ലൊക്കേഷൻ 30 വർഷം മുന്നേയുള്ള ഈ ലൊക്കേഷൻ നൊസ്റ്റാൾജി നിറഞ്ഞ ലൊക്കേഷൻ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ലൊക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക എല്ലാ സംഭവങ്ങളും ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ഒരു കിടിലൻ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ സ്ട്രീസ് വ്ലോഗിൽ വരുന്നതായിരിക്കും അതേവരേക്കും ഗുഡ് ബൈ